ഹായ് ഹലോ മുറ്റത്തേമുല്ലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പം മുറ്റത്തേമുല്ലയിൽ കഴിഞ്ഞൊരു എപ്പിസോഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എപ്പിസോഡാണ്, അല്ലെങ്കിൽ കുറച്ച് വേദനാജനകമായ എപ്പിസോഡാണ്. മകനെ പിരിയുന്നൊരു അച്ഛൻ്റെ വേദനയും ആവലാതിയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഒരു അച്ഛനും അമ്മയും തൻ്റെ മക്കളെല്ലാം തങ്ങളുടെ ചിറകിൻ്റെ കീഴിൽ ഒളിപ്പിച്ച് വെച്ച് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ അശോകനും അല്ലെങ്കിൽ അവനൊരു കുടുംബമായി, ഭാര്യയായി, കുഞ്ഞായി, അതുകൊണ്ട് തന്നെ അവർ മാറി താമസിക്കണമെന്നൊന്നുമില്ല. ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ അവർ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അശോകനും അശ്വതിക്കും അങ്ങനെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കാനുള്ളൊരു പ്രാപ്തി ഉണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയവും ആ ഒരു അച്ഛൻ്റെ ഉള്ളിലുണ്ട്. അവർക്ക് വളർന്നു വരുന്നത് ഒരു പെൺകുഞ്ഞാണ്. എന്നുവെച്ചാൽ മക്കൾ എത്ര വളർന്നാലും അവരുടെ എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ തങ്ങളിലൂടെ വേണം പോകുന്നതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛനും അമ്മയുമാണ് ഇവർ. അപ്പോൾ ഇവിടെ അശ്വതിയും അശോകനും പക്ഷേ അതൊക്കെ മറന്ന് അവർ അവരുടേതായ ഒരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവർ അവരുടെ ജീവിതം ആ ഒരു ഇപ്പോൾ ഒരു പുതിയൊരു ഏരിയയിലൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ അവിടുത്തെ രീതികളുമായിട്ട് അവരോടൊപ്പം അവിടെ ഉള്ള മനുഷ്യരോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ളൊരു പെടാപ്പാടിലാണ് അവർ. അവരെന്ത് കാണിക്കുന്നോ അതിലൊക്കെ ഞാനും ആഡംബരം കാണിക്കണം, ആ ഒരു ആഡംബര ഭ്രമത്തോടുകൂടി അവർ മുന്നോട്ട് പോവുക. പക്ഷേ അച്ഛൻ അറ്റാക്ക് വരുന്നുണ്ട്. അച്ഛൻ മകൻ്റെ കാര്യം ഓർത്തിട്ടാണ്, അതായത് ഒരിക്കലും പ്രതീക്ഷയില്ല, അച്ഛൻ താനൊന്ന് ശ്വാസിക്കുമ്പോഴോ അല്ലെങ്കിൽ താനൊന്ന് തല്ലുമ്പോഴോ തന്നെ തള്ളിപ്പറഞ്ഞ് ആ മകൻ ഇറങ്ങിപ്പോകുമെന്ന് ഒരിക്കലും ആ അച്ഛൻ കരുതിയിട്ടില്ല. അത് ആ അച്ഛനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്നേരത്തെ ഇതിലൊക്കെ അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ അവനെ കാണാൻ പറ്റാത്തതിൻ്റെയും കൊച്ചുമകളെ കാണാൻ പറ്റാത്തതിൻ്റെയൊക്കെ വേദന ആ ഒരു യാത്രക്കിടയിൽ അറ്റാക്ക് വരികയും ഹോസ്പിറ്റലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മക്കളെയൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അശോകനെയും കാര്യങ്ങളൊക്കെ അറിയിക്കും. അശോകൻ എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് കഥയിലെ ആ ഒരു സസ്പെൻസ്. ഇവിടെ നമുക്കറിയാം, ഇതിപ്പോൾ ശരിക്കും ഇതൊരു പഴയ സിനിമ ആ ഒരു ഇതിൻ്റെ ഇതിലാണ് ഈ ഒരു സീരിയൽ പോകുന്നത്. നമുക്ക് പല എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും തലയണ മന്ത്രത്തിൻ്റെ കാര്യം പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തലയണ മന്ത്രം മാത്രമല്ല പല സിനിമകളും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ട്. ഒരു പഴയ നമ്മുടെ ഈ ഉർവശി ജഗദീഷ് കോംബോ അതുപോലൊക്കെ വരുന്ന ഇതിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ ഭാര്യ എന്ന സിനിമയുമായിട്ടും ഇതിനൊരു കണക്ഷനുണ്ട്. തലയണ മന്ത്രം, ഭാര്യ, ഇതെല്ലാം കൂടെ ഒരു കോംബോ മിക്സ് ചെയ്തിട്ട് വരുന്നൊരിതാണ്. ഇതേ ഇതുപോലെ അതിലും അത് ഭാര്യ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളപ്പോൾ അറിയാലോ, അതിൽ ഇതേപോലെ മൂത്ത മകൻ വിവാഹം കഴിക്കുന്നു. പക്ഷേ അവർക്ക് വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ഉപദേശം വെച്ചിട്ടാണ് അതിൽ ഉർവശി. പക്ഷേ ഇവിടെ ഇവിടെ നമ്മുടെ അശ്വതിയുടെ വീട്ടുകാർ ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള ആൾക്കാരാണ്. അവർ എന്നും അവരെ മണിമംഗലത്തുള്ളവരെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉർവശി തൻ്റെ ഇഷ്ടത്തിന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വേറൊരു താമസത്തിന് പോവുകയും അതിനുശേഷം ഈ പ്രശ്നം ഉണ്ടാകുന്നതും അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ഭാര്യ പഴയ സിനിമകളൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു ഇതിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി എന്തായിരിക്കും കഥയിൽ സംഭവിക്കുക? എന്തായാലും അച്ഛന് പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷേ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ താങ്ങും തണ്ടലുമായിട്ട് മൂത്ത മകൻ നിൽക്കുമോ, അച്ഛനെ കാണാൻ എത്തുമോ? അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിൽ അച്ഛൻ പറയുകയാണ്, മകനെ നീ തിരിച്ചു വരണം, നീ ഇനി മണിമംഗലത്ത് തന്നെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ മകനത് കേൾക്കുമോ, അതോ അതെന്തൊക്കെ പറഞ്ഞാലും കേൾക്കില്ല എന്ന് പറഞ്ഞ് ആ വാക്കിനെ വീണ്ടും നിഷേധിക്കുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കഥയിൽ കാണേണ്ടത്. എന്തായാലും മണിമംഗലത്തുള്ള എല്ലാവരും ആകെ സങ്കടത്തിലാണ് അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയിൽ. വളരെ സന്തോഷത്തോടെ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് എത്തിയത് മകൻ, മൂത്ത മകൻ കാരണമാണല്ലോ. കുടുംബത്തിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ള വേദനയുള്ള ടീച്ചറും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയറിയാം. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ.